ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടാണ്. ചൂട് കടക്കുന്നത് പോലെ തന്നെ വിപുലമായ പ്രചാരണവുമാണ് മുന്നണികൾ നടത്തുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിന്റെ മറവിൽ നടക്കുന്നത് പല കള്ളക്കളികളുമാണ്. വെറും 19 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. 1 കോടിയുടെ മദ്യം, 15 കോടി രൂപയുടെ അമൂല്യ ലോഹങ്ങൾ, രേഖകളില്ലാത്ത 6 കോടി രൂപ, മയക്കുമരുന്നുകൾ, അങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് കഥകൾ. പരിശോധിക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 16 മുതൽ April 3 വരെയുള്ള കണക്കാണിത്. മിതമായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം, മദ്യം, മറ്റു ലഹരി വസ്തുക്കൾ, സ്വർണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ, സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. സംസ്ഥാന പോലീസ്, ആദായ നികുതി വകുപ്പ്, എക്സൈസ് വകുപ്പ്, SGST വിഭാഗം, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, മറ്റ് ഏജൻസികൾ എന്നിവ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വസ്തുക്കൾ പിടിച്ചെടുത്തത്. രേഖകളിൽ അല്ലാതെ കൊണ്ടുപോയ 6.67 കോടി രൂപ, 1 കോടി രൂപ മൂല്യമുള്ള 28,867 ലിറ്റർ മദ്യം, 6.13 കോടി രൂപ മൂല്യമുള്ള 233,723 ഗ്രാം മയക്കുമരുന്നുകൾ, 14.91 കോടി രൂപ മൂല്യമുള്ള അമൂല്യ ലോഹങ്ങൾ, 4.58 കോടി രൂപ മൂല്യമുള്ള സൗജന്യ വസ്തുക്കൾ എന്നിവയാണ് വിവിധ ഏജൻസികൾ പരിശോധനകളിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. റവന്യൂ ഇന്റലിജൻസ് വിഭാഗം 9.14 കോടി രൂപയുടെ വസ്തുക്കളും, പോലീസ് 8.89 കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളും, എക്സൈസ് വകുപ്പ് 7.11 കോടിയുടെ വസ്തുക്കളുമാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത്. മാർച്ച് 23 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ DRIയും എയർ ഇന്റലിജൻസ് യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 3.41 കോടി രൂപ വിലയുള്ള 5.26 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. 2.85 കോടി രൂപ വിപണിയിലുള്ള 4.4 കിലോഗ്രാം സ്വർണം ദുബായിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിലെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ അതേ വിമാനത്തിൽ തന്നെ എത്തിയ യാത്രക്കാരിൽ നിന്നാണ് ബാക്കി 55.77 ലക്ഷം രൂപ മൂല്യമുള്ള 1019 ഗ്രാം സ്വർണം കണ്ടെത്തിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുമുണ്ട്. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾക്കും ഫ്ലൈയിംഗ് സ്ക്വാഡുകൾക്കുമൊപ്പം ഓരോ ജില്ലയ്ക്കും ചെലവ് നിരീക്ഷകരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ അന്തർസംസ്ഥാന അതിർത്തി പാതകളിലും CCTV സ്ഥാപിക്കുകയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വ്യാഴാഴ്ച അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആകെ 499 പത്രികകൾ ഇതുവരെ ലഭിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കുകയും ചെയ്യും. April 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മണ്ഡലം തിരിച്ചുള്ള വിവരം ഇതൊക്കെയാണ്. 22, ആറ്റിങ്ങൽ 14, 15, 10, മാവേലിക്കര 14, 14, കോട്ടയം 17, 12, എറണാകുളം 14, ചാലക്കുടി 13, 15, 8, പാലക്കാട് 16, പൊന്നാനി 20, മലപ്പുറം 14, കോഴിക്കോട് 15, വയനാട് 12, വടകര 14, കണ്ണൂർ 18, കാസർഗോഡ് 13 എന്നിങ്ങനെയാണ്. ഇതുവരെ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. എന്നാൽ ഏറ്റവും കുറവ് ആലത്തൂർ. March 28 സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ വ്യാഴാഴ്ച 252 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചിട്ടുണ്ട്.